വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ. അപ്പം ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പം ഞാൻ ഏകാദശി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു ഏകാദശി ദിവസം എങ്ങനെ എന്നുള്ളൊരു വ്ളോഗാണെന്ന് ഞാൻ ചെയ്യണത്. അപ്പം ഇന്നത്തെ എൻ്റെ ഏകാദശിയാണ് ഇന്ന് ഫുള്ളുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്പലത്തിലൊന്ന് പോകണം. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, നമ്മൾ ബുക്കൊക്കെ ചെയ്യേണ്ട. അപ്പം അത് കാരണം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഉച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ അടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളൊരു ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ആദ്യം ഒന്ന് പോയി തൊഴുതതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം പിന്നെ അമ്പലത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ പോവാണ്. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യമേ ഞാൻ പോവാറുള്ളതോ. ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം പോയിട്ടേ ഇല്ല ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് പോവാം ശിവൻ്റെ അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ കുഞ്ഞിമാമനും ലച്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതെൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ പോയി താഴത്തോട്ട് പോയി അങ്ങനെ പോയിട്ടാണ് ശിവൻ്റെ അമ്പലത്തേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ കുന്നംകുളത്തിൻ്റെ മെയിൻ ഏരിയകളാണ്. അപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ല, അവിടേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് കുന്നംകുളം മാർക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് കുന്നംകുളം മാർക്കറ്റ്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അവിടെ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ടൗൺ എത്തിയിട്ടോ. കുന്നംകുളം ടൗണാണിത്. കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് ഇത്. ഇപ്പോൾ ഒരുപാട് റഷുള്ളൊരു ഏരിയ ആണ്. കൊറോണ കാരണം ഇത് ഇത്രയൊക്കെ റഷേ ഉള്ളൂ. ഒരുപാട് റഷ് എന്നൊന്നും പറയാനില്ല. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്താറായി. ഇതാ ഈ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം. ഇതാണ് അവിടത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അത് കൊറോണയൊക്കെ ആയ കാരണം വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഏകാദശിക്ക് ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഇവിടെ ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ ഉത്സവം ഉണ്ടാവുക. അപ്പോൾ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന അമ്പലമാണിത്. അമ്പലത്തിൽ റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ ഇതൊക്കെ പൊളിച്ച് അവിടെ ടൈൽസൊക്കെ ഒട്ടിക്കുന്നുണ്ട്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഉള്ളിൽ കയറുകയാണ്. ഉള്ളിൽ ഫോൺ അലൗഡ് ആണോ എന്ന് അറിയില്ല. ഇതിപ്പോൾ ഉള്ളമ്പലത്തിൽ കയറി പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അത് കഴിഞ്ഞതാ ഇപ്പം നടപ്പാതയാണിത്. പുറമെയാണ് കേട്ടോ ഇത്. അതായത് അമ്പലത്തിൻ്റെ പുറത്തുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ പുതിയ ടൈലൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ഉള്ളിലെടുക്കണോണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് ഉള്ളിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതാണപ്പോൾ അമ്പലം. തലക്കോട്ടുകര ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ റിനോവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടിയൊക്കെ കഴിയാനുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വന്ന് ഫുള്ളായിട്ട് ഞാൻ എടുക്കേണ്ട കേട്ടോ അമ്പലം. അപ്പോൾ അതാ ഇവിടെ കണ്ടല്ലോ, ഇതാണ് അമ്പലം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ വന്ന് ശിവനെ തൊഴുതു. അപ്പോൾ നമ്മുടെ ഏകാദശി സ്റ്റാർട്ട് ചെയ്ത്. ഇവിടുന്ന് പുണ്യാഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുണ്യാഹം കഴിച്ചിട്ടാണ് നമ്മൾ ഏകാദശി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതേ പ്രസാദം കിട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം പ്രസാദം വാങ്ങിച്ചു. അപ്പോൾ ഇനി എന്താ, ഇനി നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലല്ലോ, ഇവിടെ ഒരു വലിയ ശിവൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദികേശനും ഉണ്ട്. കണ്ടല്ലോ, അല്ല ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു, ഇത്രയും വലിയൊരു പ്രതിമ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം നേരെ നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാമൻ്റെ വീട്ടിലാണ് ഏകാദശി എടുക്കുന്നുണ്ട്. അവിടെ അമ്മായി ഉണ്ട്. എന്താ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം, ഇതാണ് സംഭവം. അപ്പം നമ്മൾ ഇനി എന്താ നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോവാം. ഹലോ പറയ്. ഞാൻ പൊറി തൊട്ടു. ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ എന്തൊക്കെ ചെയ്യും? പഴം കഴിച്ചു. പഴം കഴിച്ചു. ഇങ്ങോട്ട് നോക്കടാ ലെൻസിലേക്ക്. പിന്നെ പറയ്, വേറെന്തൊക്കെയാ? ശിവനെ കണ്ടു. ശിവനെ കണ്ടു. തൊഴുതു. തൊഴുതു.
പിന്നെ നമ ശിവായ ചൊല്ലി ശിവായ ചൊല്ലി നീ വീട്ടിൽ പോവ വീട്ടിൽ പോയ ഞാൻ എടുക്കണ കണ്ടപ്പോ ലക്ഷ്മിക്കും സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അവളുടെ സംസാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ തിരിച്ച് മാമന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മാമന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അവിടെ അമ്മായി ഏകാദശിക്ക് ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇതാണ്. പിന്നെന്താ വേറെ ഇറങ്ങിപ്പോന്നുമില്ല. ഇനി വൈകുന്നേരം ആകുമ്പോ ഒന്ന് ഗുരുവായൂർ വഴി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിമാമൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അങ്ങനെ അനേക്കലാണ് കുഞ്ഞിമാമൻ്റെ വീട്. കുഞ്ഞിമാമൻ്റെ വീട് നിങ്ങൾക്ക് വളരെ പരിചിതമല്ലേ. മാമൻ്റെ വീട്ടിലെ കൃഷിയും അതേപോലെ പശുവിനെയും ഒക്കെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ഞാൻ മാമൻ്റെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മായി റവയുടെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പഴമുണ്ട് എന്ന്. ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നോർമലി ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ ക്ഷീണം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇത്. അമ്മ ഇവിടെ കാര്യമായിട്ട് ഇന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇനി എന്താ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം. ദാ ലക്ഷ്മി ഇവിടെ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വാരി വിധാനിച്ചിട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്ക് ഏകാദശി ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പുഴുക്കുണ്ട്, അതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് പറിക്കാൻ വേണ്ടി അമ്മായിയുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മായി ഇവിടെ കിഴങ്ങ്, അതായത് ഇത് ചേമ്പാണ്, ചേമ്പ് ദേ അമ്മായി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ എന്താ ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ കണ്ടല്ലോ ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള പ്രധാന ഐറ്റം, ഫസ്റ്റ് ഐറ്റം കിട്ടി ചേമ്പ്. ഇനി അടുത്തത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അടുത്തത് കാവത്താണ്. കാവത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ കാവത്ത് പറിച്ചിട്ടുണ്ട്. അപ്പോൾ കാവത്ത് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങൾ പറിക്കുന്നതൊക്കെ നോക്കി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലച്ചുമ്മ. ഇതാ കണ്ടല്ലോ അവളത് എടുക്കട്ടെയും ചോദിക്കുക എൻ്റെ അടുത്ത്, ഞാൻ എടുത്തോളാം പറഞ്ഞേ. ഇനി നമ്മൾ അടുത്തത് പൊടിക്കിഴങ്ങാണ് എടുക്കാൻ പോണത്. അപ്പോൾ ദാ ഇതാണ് കേട്ടോ പൊടിക്കിഴങ്ങ്. ഇനി ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ പുഴുക്കുണ്ടാക്കിയത്. അതായത് കാവത്ത്, ചേമ്പ്, പൊടിക്കിഴങ്ങ് ഇത്രയും കൂടിയിട്ടാണ് പുഴുക്കുണ്ടാക്കിയത്. അപ്പോൾ ഏകാദശി ദിവസം ഇങ്ങനെ പുഴുക്കുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മൾ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്ന ദിവസമല്ലേ ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു പുഴുക്കുണ്ടാക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കും ഇത്, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പുഴുക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ പരിപാടി ഇപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇനി എന്താ ഇനി ബാക്കി നമ്മുടെ ഈവനിങ് പരിപാടീസ് ഞാൻ കാണിച്ചു തരാം. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. ഉറങ്ങില്ല, ചുമ്മാ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും. വൈകുന്നേരം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോയി. അമ്പലമൊക്കെ ഒന്ന് കണ്ടുള്ള അമ്പലത്തിലൊന്നും കയറിയില്ല. ഒരുപാട് തിരക്കുണ്ടാവേണ്ട ദിവസമാണെന്ന്, പക്ഷേ കൊറോണ കാരണം എല്ലാം ലിമിറ്റഡാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ നന്നായി തന്നെ ഏകാദശി വ്രതം എടുത്തു. ഇനിയിപ്പോൾ എന്താ വേറെ ഒന്നുമില്ല, വീട്ടിൽ പോവാ, സുഖമായി കിടന്നുറങ്ങുക. ഇനി നാളെ രാവിലെ നമ്മൾ ഏകാദശി വ്രതം മുറിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ പുണ്യാഹത്തിൽ അരിമണി ഇട്ടിട്ട് അതും കൂടിയും കഴിച്ചിട്ടാണ് നമ്മൾ ഈ വ്രതം അങ്ങോട്ട് തീർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏകാദശി വ്രതവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസ് ഒക്കെ തരിക. വേറെ എന്താ വേറെ ഒന്നും ഇല്ല. ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇതേ സമയം തന്നെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.